നമസ്കാരം. ഈസി ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, SSLC കഴിഞ്ഞാലാണ് ഒരു കുട്ടിക്ക് അവൻ്റെ ഒരു കരിയർ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തേടി അവൻ പോകുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ പല രക്ഷിതാക്കളും അല്ലെങ്കിൽ ടീച്ചേഴ്സും ഒക്കെ പറയാറുണ്ട്. SSLC ആണ് പ്രധാനം, അത് കഴിഞ്ഞാലാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊക്കെ ഉള്ളത് കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ SSLC മുമ്പേ തന്നെ അവനവൻ്റെ പ്രൊഫഷൻ, അവനവൻ്റെ കരിയർ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി 7-ാം ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് പലപ്പോഴും പല ആളുകൾക്കും, അധികം സാധാരണക്കാർക്കും അറിയാത്ത ഒരു ഏരിയയാണ്. അത് ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അതായത് 7-ാം ക്ലാസ് പാസ്സാവുന്ന ഒരു കുട്ടിക്ക് അവന് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ അവിടെ വരുന്നു, സാധാരണ ഹൈസ്കൂളിൽ പോയി പഠിക്കാം, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ഹൈസ്കൂളിലും വേണമെങ്കിൽ പഠിക്കാം എന്നുള്ളത്. എന്താണ് ഈ ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിക്കുന്നത്? സാധാരണ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത്? ഈ ഒരു കാര്യമാണ്, ഈ ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന പാരൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക്, കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഒപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. ഒപ്പം ഈ ചാനൽ നിങ്ങൾ നിലവിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏറ്റവും എളുപ്പം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബെൽ ഐക്കൺ അമർത്തിയാൽ അത് എളുപ്പം സാധിക്കും എന്നുള്ളത് മാത്രം പറയുന്നു. വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താണ് ടെക്നിക്കൽ ഹൈസ്കൂളും സാധാരണ ഒരു ഹൈസ്കൂളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത്. ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ ബോർഡ് ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും അതിൻ്റെ പരീക്ഷ നടത്തുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ സാധാരണ ഒരു ഹൈസ്കൂളാണെങ്കിൽ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ് SSLCയുടെ ഒക്കെ പരീക്ഷ നടത്തുകയും അതിൻ്റെ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ആ രീതിയിൽ പിന്നെ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത്. ഈ ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ കേസിൽ അവർക്ക് SSLC കഴിയുമ്പോൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്, THSLC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് കിട്ടുന്നത്. സാധാരണ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ SSLC ആണ് കിട്ടുന്നത്, അതായത് സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി മറ്റൊരു വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കുറച്ചും കൂടി ടെക്നിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടിയെ 7-ാം ക്ലാസ്സിന് ശേഷം 8, 9, 10 ക്ലാസ്സുകളിൽ ടെക്നിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് എന്താ പറയുക, എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പര്യാപ്തമായ രീതിയിൽ കുട്ടിയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് 7-ാം ക്ലാസ്സിൽ നിന്ന് 8-ാം ക്ലാസ്സിലേക്ക് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിയെ ആ രീതിയിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ 8, 9, 10 ജനറൽ ഹൈസ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ സാധാരണ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു സ്റ്റഡി ലെവലിൽ തന്നെ 10-ാം ക്ലാസ്സിന് ശേഷം പ്ലസ് ടുവിന് ശേഷം ഒരു ഐച്ഛിക വിഷയം തിരഞ്ഞെടുക്കാം, ആ രീതിയിലൊക്കെ അവന് പോകാം. എന്നാൽ 7-ാം ക്ലാസ്സിൽ തന്നെ ഒരു ഐച്ഛിക വിഷയം തിരഞ്ഞെടുക്കുകയും അതിനനുസരിച്ച് ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് ആ കുട്ടിയെ പര്യാപ്തമായ വിധത്തിൽ അവനെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ പ്രധാനമായും ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഉടനീളം 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളാണ് ഉള്ളത്. 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിലും വിവിധങ്ങളായിട്ടുള്ള ട്രേഡുകൾ സബ്ജക്റ്റുകളായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ട്രേഡുകൾ, അതായത് ഫിറ്റർ, ടർണർ, വെൽഡർ തുടങ്ങി ഓട്ടോമൊബൈൽ ടെക്നീഷ്യന്മാർ, സർവേയർമാർ, അങ്ങനെ ഒരുപാട് ഫീൽഡിലുള്ള ഒരു പര്യാപ്തമായ രീതിയിൽ ഒരു കുട്ടിയെ വാർത്തെടുക്കുന്ന രീതിയിൽ ഒരു ട്രേഡുകൾ, പല ട്രേഡുകൾ ഈ 39 എന്താ പറയുക ടെക്നിക്കൽ ഹൈസ്കൂളുകളും ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ IHRD കീഴിൽ 9 ടെക്നിക്കൽ ഹൈസ്കൂളുകളും ഉണ്ട് എന്നുള്ളതും ഒരു കാര്യമാണ്. പക്ഷേ IHRD കീഴിൽ വർക്ക് ചെയ്യുന്ന അധികവും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് കൂടുതലായിട്ടും അവിടെ പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ഫീൽഡിൽ ആ കുട്ടിക്ക് പര്യാപ്തമായ ഒരു നോളജ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇനി നമ്മൾ മറ്റൊരു കാര്യം നോക്കാനുള്ളത്, എങ്ങനെയാണ് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് ഒരു കുട്ടിക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതിന് ഒരു ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക്, അതായത് 7-ാം ക്ലാസ്സിൽ നിന്ന് മിനിമം 40 അല്ലെങ്കിൽ 50% ആൻഡ് അബോവ് മാർക്ക്
വാങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഒരു എൻട്രൻസ് എഴുതാൻ പറ്റും. ആ എൻട്രൻസ് പരീക്ഷ സ്വാഭാവികമായിട്ടും സംസ്ഥാന തലത്തിൽ തന്നെ നടത്തുന്ന ഒരു എൻട്രൻസ് പരീക്ഷയാണ്. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഓൺലൈനായിട്ടൊക്കെയാണ് എൻട്രൻസ് പരീക്ഷ നടത്തുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ നേരത്തെയൊക്കെ അത് റിട്ടേൺ ആയിട്ടൊക്കെ തന്നെയായിരുന്നു എൻട്രൻസ് പരീക്ഷ എഴുതിയിരുന്നത്. ആ എൻട്രൻസ് പരീക്ഷ ബേസിക്കലി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, പിന്നെ ജനറൽ അവയർനെസ് ഈ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഈ ടെക്നിക്കൽ ഹൈസ്കൂളിലേക്കുള്ള ഈ എൻട്രൻസ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ആ എൻട്രൻസ് പരീക്ഷ സംസ്ഥാന തലത്തിലാണ് നടത്തുന്നതെങ്കിലും ഓരോ സ്കൂളുകൾ വൈസാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു 100 പിന്നെ എന്താ പറയുക പുതിയ കുട്ടികളെയാണ് അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 100 കുട്ടികളെ കൂടുതൽ അപ്ലിക്കേഷൻ അവിടെ വന്നിട്ടുണ്ടെങ്കിലേ ഈ എൻട്രൻസ് പരീക്ഷയുടെ പ്രാധാന്യം കുറേ കൂടി വർദ്ധിക്കുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് 100 സീറ്റിൽ ഒരു പുതിയ അഡ്മിഷന് ഒരു ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8-ാം ക്ലാസ്സിലുള്ള പ്രവേശനത്തിന് 100 സീറ്റാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 100 സീറ്റിൽ 100 അല്ലെങ്കിൽ 100 ചോടയോ അപ്ലിക്കേഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിൽ അവിടെ എൻട്രൻസ് പരീക്ഷയുടെ പ്രത്യേകിച്ചൊരു ഒരു പ്രാധാന്യം അവിടെ ഇല്ല. എന്നാൽ 100 കൂടുതൽ, ഇപ്പോൾ താരത്തിന് ഒരു 200 അല്ലെങ്കിൽ 150 അപ്ലിക്കേഷൻസ് വന്നു, അങ്ങനെ വരുമ്പോൾ ഈ എൻട്രൻസ് പരീക്ഷ സ്കൂൾ തലത്തിൽ ആ സ്കൂളിൽ 200 അഡ്മിഷനാണ് അല്ലെങ്കിൽ അപ്ലിക്കേഷനാണ് വന്നത്, ആ 200 അപ്ലിക്കേഷനിൽ ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ഉയർന്ന റാങ്കിലുള്ള 100 പേരെയാണ് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. ആ രീതിയിലാണ് അവർക്ക് 7-ാം ക്ലാസ്സിൽ നിന്ന് 8-ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ടെക്നിക്കൽ ഹൈസ്കൂളിൽ ചേരുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ളത്? സാധാരണ ഹൈസ്കൂളിലെ പഠനം തന്നെയാണോ ഇവിടെയും നടക്കുന്നത്? പല രക്ഷിതാക്കൾക്കും ഉള്ള ഒരു ആശങ്കയാണ് എന്താണ് അവിടെ പഠിക്കാനുള്ളത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത്. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു തരാം, ഇത് തുടക്കത്തിൽ തന്നെ അതായത് 8-ാം ക്ലാസ് മുതൽ തന്നെ കുട്ടിയെ ടെക്നിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനത്തിലേക്ക് NSK ഓഫ് നിലവാരത്തിലേക്ക് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൻ്റെ നിലവാരത്തിലേക്ക് കുട്ടിയെ പ്രാപ്തരാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു പഠന രീതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു ട്രേഡിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ട്രേഡിൽ ആ കുട്ടിയെ കുറേ കൂടി പര്യാപ്തമായ രീതിയിലേക്ക് അതിനോട് അഭിരുചിയുള്ള കുട്ടിയെ പര്യാപ്തമായ രീതിയിലേക്ക് വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ 8, 9, 10 എന്ന് പറയുന്നതിന് പകരം കൂടുതലും അവിടെ പറയുന്നത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ. തേർഡ് ഇയർ കഴിയുമ്പോഴാണ് THSLC സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 8-ാം ക്ലാസ്സാണ്. അപ്പോൾ 8-ാം ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ സാധാരണ 8-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള എല്ലാ സബ്ജക്റ്റുകൾ തന്നെയാണ് അവർക്കും പഠിക്കാനുള്ളത്. പക്ഷേ 1-2 സബ്ജക്റ്റുകൾ ഒഴിവാകുന്നു, അതിന് പകരം 1-2 സബ്ജക്റ്റുകൾ പുതുതായിട്ട് കയറി വരുന്നു. അതാണ് വ്യത്യാസം. മെയിനായിട്ട് ഒഴിവാകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിന്ദി, അതായത് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഈ ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുണ്ടാവില്ല. സാധാരണ ജനറൽ ഹൈസ്കൂളാണെങ്കിൽ 8-ലും 9-ലും 10-ലും ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കാനുണ്ടാവും. പക്ഷേ എന്നാൽ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കാനുണ്ടാവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ ഈ ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിക്കാനുള്ള കുട്ടികൾക്ക് ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും പഠിക്കാനില്ല. എന്തുകൊണ്ടാണ് ബയോളജി പഠിക്കാനില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ടെക്നിക്കൽ പിന്നെ ഇപ്പോൾ അതായത് ഇതിന് ശേഷം വരുന്ന പിന്നെ പോളിടെക്നിക്കിലോ അല്ലെങ്കിൽ ബിടെക്കിനോ ഒക്കെ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ബയോളജി എന്ന് പറയുന്ന സാധനം ആവശ്യമില്ല. കാരണം ബയോളജി വേണ്ടത് ഒന്നുകിൽ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബയോളജിക്കലായിട്ട് പോകുന്ന ഒരു ഫീൽഡിലേക്കാണ് ഈ ഒരു ബയോളജി എന്ന് പറയുന്ന സാധനം വേണ്ടി വരുന്നത്. എന്നാൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ബയോളജിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ബയോളജി ആ കുട്ടികളെ പഠിപ്പിക്കാത്തത് എന്നുള്ളതാണ്. ഇനി ഈ ഹിന്ദിയും ബയോളജിയും അവർക്ക് പഠിക്കാനില്ല. അതിന് പകരം അവർ കയറി വരുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അഡീഷണൽ ആയിട്ട് കയറി വരുന്നുണ്ട്. എന്താണ് ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് പഠിക്കുന്നത് തന്നെ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വരയ്ക്കാൻ കുട്ടിക്ക് എഞ്ചിനീയറിംഗ് സ്കില്ല് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണത് വരയ്ക്കുക എന്നുള്ളത് അവരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വരയ്ക്കുക എന്ന് കേട്ടിട്ട് ആരും ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് എൻ്റെ മോന് വരയ്ക്കാൻ വലിയ സ്കില്ലൊന്നുമില്ല, അതുകൊണ്ട് അവന് വലിയ പ്രയാസമായിരിക്കുമെന്ന് ചിന്തിക്കേണ്ട. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും സാധാരണ നമ്മൾ എന്താ പറയുക ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് കുറേ കൂടി ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ അളവ് നീളവും വീതിയും ഒക്കെ വെച്ചിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് അവിടെ പ്രാധാന്യം. അവിടെ ചിത്രകലയ്ക്ക് വലിയ പ്രാധാന്യമില്ല, സ്കില്ലിനും അതുപോലെ തന്നെ ആക്യുറസിക്കുമാണ് അവിടെ പ്രാധാന്യമുള്ളത്. അപ്പോൾ നമ്മൾ ബയോളജി ഇല്ല, അതിന് പിന്നെ ഹിന്ദിയും ഇല്ല, അതിന് പകരമായിട്ട് നമ്മൾ വരുന്ന ഒരു സബ്ജക്റ്റ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന മറ്റൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അതിന് കുറേ ട്രേഡ് പ്രാക്ടിക്കലാണ്. അതായത് ഇപ്പോൾ പോളിടെക്നിക്കിലൊക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള കുറേ എന്താ പറയുക ട്രേഡ് പ്രാക്ടിക്കൽ ഉണ്ട്. അതായത് ഫിറ്റർ, ടർണർ, വെൽഡർ, ഷീറ്റ് മെറ്റൽ വർക്ക്, കാർപ്പൻട്രി തുടങ്ങിയ കുറേ ട്രേഡ് പ്രാക്ടിക്കൽ, ബേസിക് വർക്ക്ഷോപ്പ് പ്രാക്ടീസ് എന്നാണ് അതിന് പറയുക. ആ ബേസിക് വർക്ക്ഷോപ്പ് പ്രാക്ടീസ് ആണ് ഈ ഫസ്റ്റ് ഇയറിൽ, അതായത് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. അതിങ്ങനെ ഓരോ സബ്ജക്റ്റും മാറി മാറി വരും. ഇപ്പോൾ അതായത് ആദ്യത്തെ ഒരു 2 ആഴ്ച ചിലപ്പം കാർപ്പൻട്രിയാണ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അടുത്തൊരു ബാച്ച്
ബാച്ചിനെ കാർപ്പൻട്രിയിൽ നിന്ന് ഫിറ്ററിലേക്കും ഫിറ്ററിൽ നിന്ന് കാർപ്പൻട്രിയിലേക്കും അങ്ങനെ മാറ്റി മാറ്റി ഇടും. അതായത് ഈ ഒരു കൊല്ലം കൊണ്ട് ഏതാണ്ട് ബേസിക് വർക്ക്ഷോപ്പിലുള്ള കാർപ്പൻട്രിയും ഫിറ്ററും ടർണറും വെൽഡറും തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളൊക്കെ തന്നെ ഈ കുട്ടിയെ പഠിപ്പിച്ച് അതിന് അതായത് ടെക്നിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് പോകാൻ പര്യാപ്തമായ രീതിയിൽ വാർത്തെടുക്കുന്നു ഫസ്റ്റ് ഇയറിൽ. ഇനി അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന മറ്റൊരു സബ്ജക്റ്റാണ് മെക്കാനിക്കൽ എന്ന് പറയുന്ന സബ്ജക്റ്റ്. അതായത് മെക്കാനിക്കൽ എന്ന് പറയുന്നപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം തോന്നിയേക്കാം, കാരണം വെച്ചാൽ മെക്കാനിക്കൽ മാത്രമല്ലല്ലോ, ഇലക്ട്രിക്കൽ ഉണ്ട്, സർവേർ ഉണ്ട്, അങ്ങനെ തുടങ്ങിയ പല പല ഫീൽഡുകൾ, ഇലക്ട്രോണിക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫീൽഡുകളിൽ ഈ പറയുന്ന ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിക്കാനുണ്ട്. അവിടെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്, സ്ട്രെയിൻ, അതുപോലെ അതായത് ബേസിക് വർക്ക്ഷോപ്പ് തിയറി, അതാണ് മെയിനായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെക്കാനിക്കൽ എല്ലാത്തിൻ്റെയും ഒരു കോമൺ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് മെക്കാനിക്കൽ എന്ന് പറഞ്ഞത്. എന്നാൽ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കലും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ, സിവിലിൻ്റെയൊക്കെ ഒരു ബേസിക് ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു മെക്കാനിക്കൽ എന്ന് പറയുന്ന സബ്ജക്റ്റും കൂടി ഫസ്റ്റ് ഇയറിൽ അവർക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇനി സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോൾ, സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോൾ അവിടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനെ തന്നെ, അതായത് നേരത്തെ പറഞ്ഞ ഞാൻ സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ 9ാം ക്ലാസ്സാണ്. 9ാം ക്ലാസ്സിൽ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള എല്ലാ സബ്ജക്റ്റും തന്നെ ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ ഹിന്ദിയും അതേപോലെ തന്നെ ബയോളജിയും ഒഴിവാകുന്നു. ഒപ്പം അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ തന്നെ കുറേ കൂടി, ഏതാണോ ട്രേഡ് തിരഞ്ഞെടുക്കുന്നത് ആ ട്രേഡിനനുസരിച്ച് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് കുറച്ച് ഡെവലപ്പായിട്ട് അവർക്ക് പഠിക്കാനുണ്ടാവും. അതായത് മെഷീൻ ഡ്രോയിങ് പോലുള്ള സാധനങ്ങളൊക്കെ സെക്കൻഡ് ഇയറിലേക്ക് പഠിക്കാനുണ്ടാവും എന്നുള്ളതാണ് കാര്യം. അതോടൊപ്പം തന്നെ സെക്കൻഡ് ഇയറിൽ, അതായത് 9ാം ക്ലാസ്സിലാണ് ഈ കുട്ടിക്ക് ഐച്ഛികമായിട്ട് ഒരു ഒരു പിന്നെ ഒരു ട്രേഡ് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അതായത് 8ാം ക്ലാസ്സിൽ ഫസ്റ്റ് ഇയറിൽ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ചേരുന്ന കുട്ടികൾക്കൊക്കെ കോമൺ ആയിട്ട് ഒരു സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഐച്ഛിക വിഷയം അല്ലെങ്കിൽ ഒരു 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 പ്രത്യേക സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം കിട്ടുന്നത്. ഉദാഹരണത്തിന് ഇലക്ട്രിക്കലാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇലക്ട്രിക്കൽ, ഫിറ്റർ ആണെങ്കിൽ അങ്ങനെ, ടർണർ ആണെങ്കിൽ അങ്ങനെ, വെൽഡർ ആണെങ്കിൽ അങ്ങനെ, അങ്ങനെ ഓരോ ഏതെങ്കിലും ഓട്ടോമൊബൈൽ ആണെങ്കിൽ അങ്ങനെ, സർവേർ ആണെങ്കിൽ അങ്ങനെ, ഏതാണ്ട് ഒരു 10-30 ട്രേഡുകളുണ്ട്. അത് ഓരോ പിന്നെ എന്താ പറയുക, ഹൈസ്കൂളിലും ഓരോ ടെക്നിക്കൽ ഹൈസ്കൂളിലും വ്യത്യസ്തങ്ങളായ ട്രേഡുകളാണുള്ളത്. അവിടെയുള്ള ട്രേഡുകളിൽ ഏതാണോ അവന് തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം കിടക്കുന്നത്, ചിലപ്പോൾ ഒരു 100 കുട്ടികളുണ്ട്, അപ്പോൾ പക്ഷേ ഈ ട്രേഡുകളിലെല്ലാം തന്നെ എല്ലാ കുട്ടികളെയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്പർ ഓഫ് സീറ്റുകളുണ്ട് അപ്പോൾ ഒരു ട്രേഡിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ട്രേഡിന് ഒരു 20 കുട്ടികളെയാണ് വേണ്ടതെങ്കിൽ, 20-ൽ കൂടുതൽ കുട്ടികൾ സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോൾ അതിനുവേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മാർക്ക് ഒരു ക്രൈറ്റീരിയ ആയിരിക്കും. അതായത് ഫസ്റ്റ് ഇയറിൽ കുട്ടിക്ക് കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് ട്രേഡ് ചൂസ് ചെയ്യണം എന്നുള്ളത് അവന് തീരുമാനിക്കാൻ പറ്റുക. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ട്രേഡ് അവന് ചൂസ് ചെയ്യാം. പക്ഷേ ഒന്നിലധികം ആളുകൾ അതേ ട്രേഡ് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ അവിടെ സീറ്റ് അവൈലബിലിറ്റി കുറവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവന് സീറ്റ് കിട്ടുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള അഡീഷണൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡ് തിയറിയും അതുപോലെ തന്നെ ട്രേഡ് പ്രാക്ടിക്കലും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു ട്രേഡ് അവൻ തിരഞ്ഞെടുക്കുന്നു, ഇപ്പോൾ കാർപ്പൻട്രി അല്ലെങ്കിൽ ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡ് അവൻ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ, ആ ഫിറ്ററുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള തിയറി ഈ 9ാം ക്ലാസ്സിൽ സെക്കൻഡ് ഇയറിൽ അവന് പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ കൂടുതലായിട്ട് പഠിക്കാനുണ്ടാവും. അപ്പോൾ 9ലും 10ലും ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക. അതായത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ആ ട്രേഡുമായി ബന്ധപ്പെട്ട ഡ്രോയിങ്ങുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ട്രേഡ് തിയറിയും ട്രേഡ് പ്രാക്ടിക്കലും അഡീഷണൽ ആയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഹിന്ദിയും നേരത്തെ ഞാൻ പറഞ്ഞ ബയോളജി ഒഴികെയുള്ള ബാക്കി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും തന്നെ ഈ കുട്ടിക്ക് പഠിക്കാനുണ്ടാവും എന്നുള്ളതാണ് കാര്യം. ഇനി ഈ നമ്മൾ ഈ എന്താ പറയുക, ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എന്താണ് ഗുണം, എന്താണ് ദോഷം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഒരുപാട് അഡ്വാൻറ്റേജ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുണ്ട്. കാരണം അവന് ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും ആദ്യം അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് ട്രേഡുമായി ബന്ധപ്പെട്ട ഒരു സ്കില്ല് 8ാം ക്ലാസ് മുതൽ തന്നെ അവനിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ട്രേഡൊക്കെയാണ് അവൻ എടുക്കുന്നതെങ്കിൽ അതിലേക്ക് എത്താനുള്ള എളുപ്പവഴി എന്നുള്ള രീതിയിലും നമുക്കിതിനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് കാര്യം. അതോടൊപ്പം തന്നെ ഈ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് അത് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് വന്ന് ആ രീതിയിൽ പഠനം നടത്തുമ്പോൾ അവിടെയുള്ള ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, 10ാം ക്ലാസ് അതായത് THSLC കഴിഞ്ഞാൽ അവന് വേഗം എന്ത് ചെയ്യാം, പോളിടെക്നിക്കിൽ അപേക്ഷിക്കാം. അതായത് +2 പോകാതെ തന്നെ THSLC കഴിഞ്ഞ കുട്ടിക്ക് പോളിയിലേക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കാം. ഇപ്പോൾ ചോദിക്കും, സാധാരണ SSLC അങ്ങനെ അപേക്ഷിച്ചു വിടാം. പക്ഷേ SSLC അപേക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ 10% സീറ്റ് റിസർവേഷൻ സാധാരണ ജനറൽ പോളിടെക്നിക്കിൽ ഈ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് 100 പേരെ ജനറൽ പോളിടെക്നിക്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 10 പേരെ നിർബന്ധമായും ആരായിരിക്കണം, ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിച്ച കുട്ടിയെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ
എന്നാണ് അതിൻ്റെ കാര്യം. ഇനി ഇതിൻ്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ചെറിയ ഒരു അതായത് 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്സിലാകുമ്പോഴത്തേക്ക് തന്നെ കുട്ടികളെ എൻജിനീയറിങ്ങിൻ്റെ ഒരു ബേസിക് പിന്നെ ടെർമിനോളജി എല്ലാം മുഴുവനായിട്ടും പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവൻ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിനെ അവന് തിരഞ്ഞെടുത്തിട്ട് ചൂസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ ഒരു ഒന്ന് രണ്ട് ഡിസഡ്വാൻറ്റേജ് പറയാനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പല രക്ഷിതാക്കളും ഇതൊന്നും അറിയാതെയാണ് ഈ കുട്ടിയെ കൊണ്ടുവച്ച് അവിടെ ചേർത്തുന്നത് എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ചിലപ്പോഴെങ്കിലും ഈ കുട്ടിക്ക് സ്കില്ലൊന്നും ഇല്ലാത്ത കുട്ടികൾ ആരെങ്കിലും ടീച്ചേഴ്സ് പറയുന്ന കേട്ടാൽ അവനെ JTSലേക്ക് വിട്ടോളൂ, അല്ലെങ്കിൽ JTS എന്ന് പറയുമ്പോൾ ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ അല്ലെങ്കിൽ പിന്നെ ഈ ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് വിട്ടോളൂ എന്ന് പറയുമ്പോൾ അവന് ചിലപ്പോൾ ഇതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ താല്പര്യമില്ലാത്ത കുട്ടികളെ എഞ്ചിനീയറിംഗ് ഫീൽഡിനോട്, അത് നമുക്കറിയാം ചെറുപ്പത്തിൽ തന്നെ അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാക്കാനോ അതൊക്കെ ഉള്ള താല്പര്യം ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിനോട് അവന് താല്പര്യം ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ താല്പര്യമില്ലാത്ത ഒരു കുട്ടിയെ ഒരിക്കലും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവച്ച് ചേർക്കരുത്. കാരണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കഴിഞ്ഞിട്ട് THSLC കഴിഞ്ഞിട്ട് അവന് തോന്നുകയാണ് എനിക്ക് ഒരു മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബയോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫീൽഡിലേക്കാണ് പോകേണ്ടതെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഫീൽഡിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ തോന്നുമ്പോൾ പലപ്പോഴും അത് ഒരു ഒരു ആവശ്യമില്ലാത്തൊരു പഠനമായി പോകും നമുക്ക്. കാരണം ബയോളജി ഒന്നും പിന്നെ നമുക്ക് പ്ലസ് ടു എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ട ട്രേഡുകൾ അല്ലെങ്കിൽ അത്തരം ജോലികൾക്ക് പര്യാപ്തമാണ് ഈ വിദ്യാഭ്യാസം എന്നും അതിനാണിത് പഠിക്കുന്നതെന്നും അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ബോധ്യമുണ്ട് വരികയും കൂടി ചെയ്യണം. അല്ലാതെ എടുക്കുന്നതൊക്കെ തെറ്റായ തീരുമാനമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് പഠിച്ചാലുള്ള ഗുണം എഞ്ചിനീയറിംഗ് ട്രേഡിൽ ഏറ്റവും എളുപ്പം എത്തിപ്പെടാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഒരു ദോഷമായിട്ട് തോന്നിയ ഒരു കാര്യം കൂടി പറയാം. അതായത് ഇപ്പം ഹിന്ദി നമുക്ക് ഇതിനകത്തൊരു ഐച്ഛിക വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്ലസ് ടുവിന് പോകുന്ന സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അവർക്ക് ഹിന്ദി എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്നാൽ ഹിന്ദി എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വലിയൊരു അപരാധമൊന്നും അല്ല. എങ്കിൽ ഹിന്ദി എടുത്തിട്ടില്ലെങ്കിൽ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ പിന്നെ പ്ലസ് ടുവിന് പോകുന്ന സമയത്ത്. ഇനി വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ പ്ലസ് ടു സയൻസിന് പോകുന്ന കുട്ടികൾ, അതായത് ടെക്നിക്കൽ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് പ്ലസ് ടു സയൻസിന് പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ബയോളജി ഒരു ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ 8, 9, 10 ക്ലാസ്സുകളിൽ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ബയോളജി പഠിക്കുന്നില്ല, എന്നാൽ പ്ലസ് ടുവിന് പോകുമ്പോൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ബയോളജി സുവോളജിയും ബോട്ടണിയും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ബയോളജിയുടെ ബേസിക് ടേംസ് 8-ലും 9-ലും പഠിക്കാതെ 10-ലും ഒക്കെ പഠിക്കാതെ അത് പഠിക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാകും. പക്ഷേ എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പല ടീച്ചേഴ്സും അതിനെ, അതായത് പ്ലസ് ടുവിന് പോകുന്ന കുട്ടികളെ THSLC കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ആ രീതിയിൽ പരിഗണിക്കാറുണ്ട്, ആ രീതിയിൽ അവരെ പറഞ്ഞു കൊടുക്കാറുണ്ട്. വലിയ ബുദ്ധിമുട്ട് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, എന്നാലും ചെറിയ പ്രയാസങ്ങൾ ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പം 7-ാം ക്ലാസ്സിൽ നിന്ന് 8-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, ടെക്നിക്കൽ ഹൈസ്കൂൾ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ചെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാനത് വലിയ ഒരുപാട് നോളജ് പകർന്നു തരാൻ വേണ്ടിയിട്ടല്ലത് പറഞ്ഞു. ഒരുപാട് ആളുകൾ പിന്നെ ബുദ്ധിമുട്ടുന്നുണ്ട്, കാരണം ടെക്നിക്കൽ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ എന്താണ് കിട്ടുക, എന്താണത് പഠിച്ചാലുള്ള ഗുണം, പഠിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ച് പലരും എന്നെയും സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കൾക്കുമൊക്കെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ടെക്നിക്കൽ ഹൈസ്കൂളിനെ പറ്റി അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ആ കാര്യം അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ഏറ്റവും ബേസിക് നിലവാരത്തിൽ നിന്നാണ് ഈ ടെക്നിക്കൽ ഹൈസ്കൂളിനെ പറ്റി പറഞ്ഞത്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയ പല കാര്യങ്ങളും സംശയങ്ങളായിട്ട് പലപ്പോഴും ഉണ്ടാകാം. ചിലപ്പോൾ ഞാൻ ഇതിനിടയിൽ തന്നെ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങളും ഉണ്ടായേക്കാം. തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം എഴുതി അറിയിക്കാവുന്നതാണ്. തീർച്ചയായും അതിനൊക്കെ എന്നാൽ കഴിയുന്ന മറുപടി തീർച്ചയായും തരുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ നിലവിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. വീഡിയോ മുഴുവനായും കണ്ടതിന് ഒരിക്കൽ കൂടി നന്ദി.